ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് വിക്റ്റേഴ്സിലെ ഏഴാം ക്ലാസ് എൻ്റെ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് പുതിയൊരു പാടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് നോക്കാം അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു വർക്ക്ഷീറ്റും ഉണ്ടായിരുന്നു ആ വർക്ക് ഷീറ്റും പിന്നെ ഈ പാഠത്തിൽ പാടത്തിൽ ഇന്നെടുത്ത അർത്ഥങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് പാഠഭാഗം പിന്നൊരു ദിവസം ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നെടുത്ത പാഠത്തിൻ്റെ പേരെന്താണ് കൂട്ടുകാർ ഇന്ന് നമ്മുടെ എടുത്ത പാഠഭാഗത്തിന്റെ പേരെന്താണ് കൂട്ടുകാര് എന്താണോ ഒന്ന് പറയാൻ പറ്റോ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് അന്മോൽ അമൂല്യമായ ഖജനാവ് എന്നാണ് ഹെഡിങ്ങിന്റെ അർത്ഥം എന്താണ് ഹെഡിങ് അന്മോൽ ഗജാന അമൂല്യമായ ഖജനാവ് ഇന്നത്തെ കുറച്ച് അർത്ഥങ്ങൾ നോക്കാം കേട്ടോ തോട എന്ന് പറഞ്ഞാൽ എന്താണ് തോട്ട തോട്ടയാണ് തോട എന്ന് പറഞ്ഞാൽ തോട്ട കുട്ടിയുടെ കയ്യിൽ കണ്ടില്ലേ അതാണ് തോട തോട്ട എന്താണ് ദൈലി എന്നാണ് അല്ലേ ആ കുട്ടി കണ്ടില്ലേ കയ്യിൽ സഞ്ചി നീട്ടി പിടിച്ചിട്ടിങ്ങനെ പൈസ വീഴോ പൈസ വീഴോ എന്ന് നോക്കുകയാണല്ലേ അപ്പം എന്താണ് ദൈലി സഞ്ചി എന്നാണ് അർത്ഥം സഞ്ചിക്ക് എന്താ പറയുക ദൈലി ഓക്കെ ഏ അടുത്തത് ടോക്കരിയാണ് ടോക്കരി എന്ന് പറഞ്ഞാൽ കുട്ട എന്നാണ് അർത്ഥം രണ്ട് കുട്ടികൾ കുട്ട അവിടെ ഒരു കുട്ടി അവിടെ കൊട്ട വെച്ചിട്ടുണ്ട് ഒരു കുട്ടി കൊട്ട കയ്യ് പിടിച്ചിട്ട് മരത്തിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് അല്ലേ ഇപ്പം ടോക്കരി പറഞ്ഞാൽ എന്താണ് കുട്ട ഓക്കെ അടുത്തത് മണ്ണ് വെട്ടിയാണ് അതായത് കൈക്കോട്ട് എന്നും പറയും അതിനെന്താണ് പറയുക ഹിന്ദിയിൽ അതെ ഫാവ് ഫാവട്ട എന്ന് പറഞ്ഞാൽ മണ്ണ് വെട്ടി അഥവാ കൈക്കോട്ട് എന്നാണ് അർത്ഥം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പാഠഭാഗം എടുത്തിട്ടുണ്ട് എന്നും ഞാൻ പറഞ്ഞു പാഠഭാഗം അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോയിൽ പാഠഭാഗം നന്നായി വിശദീകരിച്ചു തന്നെ ഇടാം ഓക്കെ അപ്പോൾ ഇനി ഈ പാഠഭാഗത്തിലെ കുറച്ച് അർത്ഥങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇന്നത്തെ പാഠഭാഗത്തിലെ അർത്ഥങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ സോചന സോചന എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തിക്കുക സോചന ചിന്തിക്കുക ദൻ കമാന അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതെ പണം സമ്പാദിക്കുക ധൻ കമാന പണം സമ്പാദിക്കുക ആരാം കർണ അടുത്തത് എന്താണ് ആരാം കർണ അതായത് സുഖമായി വിശ്രമിക്കുക ഹിന്ദിയിൽ വേറെ ഒരു വാക്കൂടെ പറയും എന്താണ് ചൈൻസെ രഹന ആരാം കർണ ചൈൻ സെ രഹന എന്താണ് സുഖമായി വിശ്രമിക്കുക ഓക്കേ അടുത്തത് എന്താണ് ചൽദി ചൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഉപായ് ഉപായ് എന്ന് പറഞ്ഞാൽ എന്താണ് തന്ത്രം ഉപായം എന്നൊക്കെ പറയല്ലോ നമ്മള് മലയാളത്തിൽ അത് തന്നെ ഉപായെന്ന് പറഞ്ഞ തന്ത്രം അടുത്തത് ടോസ് നിശ്ചിത് അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉറപ്പായ ടോസ് അഥവാ നിശ്ചിത് എന്ന് പറഞ്ഞാൽ എന്താ അടുത്തത് സുബഹ് സുബഹ് എന്ന് പറഞ്ഞാല് രാവിലെ സബേര എന്ന് പറഞ്ഞാലും രാവിലെ എന്നാണ് അർത്ഥം കേട്ടോ അടുത്തത് ഗേത്ത് ഗേത്ത് എന്ന് പറഞ്ഞാല് വയൽ എന്നാണ് അർത്ഥം അടുത്തത് കിസാൻ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ ആസാൻ തരീക്ക ഇതെന്താ പറഞ്ഞാല് എളുപ്പവഴി അതായത് ലളിതമായ വഴി എന്നാണ് അർത്ഥം പിന്നെ നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റ് നോക്കാം സഹിമിലാൻ കരേം എന്നാണ് വർക്ക് ഷീറ്റിന്റെ പേര് അതായത് ചേരും പാടി ചേർക്കാം അപ്പൊ ഒന്നാമത്തത് അതേതുമായി ചേരും അതെ വിക്രം നാമക് യുവക് രഹതാത ഇതെന്താണ് ഓൾറെഡി സാർ തന്നതാണ് ഇനി അടുത്ത രണ്ടാമത്തെ നോക്കാം നമുക്ക് ബാക്കിയുള്ളൊക്കെ ഒന്ന് ചേരുമ്പടി ചേർത്തിട്ട് രണ്ടാമത്തേ നോക്കാം ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ ഇനി അതേതുക്കാണ് നമ്മളൊക്കെ ചേരുമ്പടി അല്ലേ ഏതൊക്കെ വരുന്നത് അതെ കമാവും അടുത്തത് അപ്പനെ മിത്രോംസെ അത് ഏതൊക്കെ വരുക ഏതാ അതെ ഉപായ പൂജ അടുത്തത് വരിക അതെടുത്തത്രിക കൂട്ടുകാരെ അതെ അപ്പൊ നമ്മളെല്ലാം ചേരുമ്പി ചേർത്തു ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ ഹിന്ദിയുടെ ഭക്ഷത്രേയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സയൻസിന്റെ വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു